ബംഗാൾ ഉൾക്കടലിൽ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ചക്രവാത ചുഴി. ആൻഡമാൻ കടലിലും സമീപ പ്രദേശങ്ങളിലുമായി ഞായറാഴ്ചയോടെ ചക്രവാത ചുഴി രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ചക്രവാത ചുഴി ശക്തി പ്രാപിച്ച് തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാനും അതുവഴി ശ്രീലങ്കയിലേക്ക് നീങ്ങാനും സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ട്. ഈ സാഹചര്യത്തിൽ മാർച്ച് 2-3 തീയതികളിൽ തെക്കൻ കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത ഉണ്ട് എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഞായറാഴ്ച മുതൽ ചൊവ്വാഴ്ച വരെ ആൻഡമാൻ തീരത്തും തെക്ക് കിഴക്ക് ബംഗാൾ ഉൾക്കടലിലും ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ ദിവസങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകാൻ പാടില്ല എന്നും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിനു മുൻപുള്ള കാറ്റിന്റെ കറക്കമാണ് ചക്രവാത ചുഴി എന്നറിയപ്പെടുന്നത്. ന്യൂനമർദ്ദവും ഒരർത്ഥത്തിൽ കാറ്റിന്റെ കറക്കം തന്നെ. കാറ്റിന്റെ ശക്തി കുറഞ്ഞ കറക്കമാണ് ചക്രവാത ചുഴി. മർദ്ദവ്യതിയാനം കാരണം ചക്രിക രീതിയിൽ കാറ്റ് കറങ്ങുന്നതാണ് ചക്രവാത ചുഴിക്ക് ഇടയാക്കുന്നത്. അന്തരീക്ഷത്തിൽ വിവിധ ദിശയിൽ സഞ്ചരിക്കുന്ന കാറ്റ് മർദ്ദവ്യത്യാസം മൂലം ചക്രം പോലെ കറങ്ങും. ഘടികാര ദിശയിലും എതിർ ഘടികാര ദിശയിലും ഈ കറക്കം ഉണ്ടാകും. ഭൂമിയുടെ ദക്ഷിണാർത്ഥ ഗോളത്തിൽ ഇത് ഘടികാര ദിശയിലും ഉത്തരാർത്ഥത്തിൽ ഇത് എതിർ ഘടികാര ദിശയിലുമാണ് ഉണ്ടാകുക. ഭൂമിയുടെ കറക്കം കൊണ്ടുണ്ടാകുന്ന കൊറിയോലിസ് ബലമാണ് അർദ്ധഗോളങ്ങളിൽ ഇത്തരത്തിൽ വിപരീത ദിശകളിൽ ചക്രവാത ചുഴിക്ക് കാരണമാകുന്നത്. ചക്രവാത ചുഴി ശക്തിപ്പെട്ടാൽ അത് ന്യൂനമർദ്ദമാകും. എന്നാൽ എല്ലാ ചക്രവാത ചുഴിയും ന്യൂനമർദ്ദമാകണം എന്നില്ല. ചക്രവാത ചുഴി ന്യൂനമർദ്ദമാകുകയും അത് പിന്നീട് ഡിപ്രഷൻ അഥവാ തീവ്ര ന്യൂനമർദ്ദമാകുകയും പിന്നാലെ ഡീപ്പ് ഡിപ്രഷൻ അഥവാ അതിതീവ്ര ന്യൂനമർദ്ദമാകുകയും ചെയ്താൽ മാത്രമേ ചുഴലിക്കാറ്റിലേക്കുള്ള വഴി തുറക്കുകയുള്ളൂ. എന്തായാലും ഈ സമയത്ത് കരുതലോടെ ഇരിക്കേണ്ട ചില നിർദ്ദേശങ്ങൾ പറയാം. ഇടിമിന്നൽ ഉണ്ടാവുകയാണെങ്കിൽ ആ സമയത്ത് പുറത്ത് നനഞ്ഞ വസ്ത്രങ്ങളെങ്ങാനും അയയിൽ ഉണങ്ങാനിട്ടിട്ടുണ്ടെങ്കിൽ അത് എടുക്കരുത്. കെട്ടിടങ്ങൾക്ക് മുകളിൽ മിന്നൽ ചാലകം ഉണ്ടെങ്കിൽ അത് വളരെയധികം സുരക്ഷിതമായിരിക്കും. വൈദ്യുതോപകരണങ്ങളുടെ സുരക്ഷയ്ക്ക് സർജ് പ്രൊട്ടക്ടർ ഘടിപ്പിക്കുക. അന്തരീക്ഷം മേഘാവൃതമാണ് എങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കളിക്കുന്നത് കുട്ടികൾ ഒഴിവാക്കണം. ഇടിമിന്നലിന്റെ ലക്ഷണം കണ്ടാൽ ഉടൻ സുരക്ഷിതമായ കെട്ടിടത്തിലേക്ക് മാറാൻ ശ്രദ്ധിക്കുക. ഇടിമിന്നലുള്ള സമയത്ത് തുണികൾ എടുക്കാൻ പുറത്ത് ടെറസിലേക്കോ മുറ്റത്തേക്കോ പോകരുത്. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. ജനലും വാതിലും അടച്ചിടുക. ലോഹവസ്തുക്കളുടെയും വൈദ്യുതി ഉപകരണങ്ങളുടെയും സ്പർശനവും സാമീപ്യവും പാടില്ല. ടെലിഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് കുളിക്കാൻ പാടില്ല. മിന്നലുള്ളപ്പോൾ ഗൃഹാന്തർ ഭാഗത്ത് ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതെ അത്തരം ഒരു സ്ഥാനത്ത് ഇരിക്കാൻ ശ്രദ്ധിക്കുക. ഇടിമിന്നലുള്ള സമയത്ത് ഉയരമുള്ള സ്ഥലങ്ങളിലോ വൃക്ഷക്കൊമ്പിലോ ഇരിക്കരുത്. ഇടിമിന്നലുള്ളപ്പോൾ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത്. വാഹനത്തിനുള്ളിലാണെങ്കിൽ തുറസായ സ്ഥലത്ത് വാഹനം നിർത്തിയിടാൻ ശ്രദ്ധിക്കുക. ജലാശയത്തിൽ ഇടിമിന്നൽ സമയത്ത് ഇറങ്ങരുത്. ഇടിവെട്ടുന്ന സമയത്ത് പട്ടം പറത്തുവാൻ പാടില്ല. ന്യൂസ് ഡെസ്ക്, കർമാനസ്.